السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമ വിദ്യാർത്ഥികളെ, നമ്മൾ ഉലുവിൻ്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഉലു എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ തയമ്മം ചെയ്യണമെന്നും അതിൻ്റെ മസലകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു അല്ലേ. ഇനി നമുക്ക് പറയാനുള്ളത് ഉലു മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. വനവാക്യുലുഹു, ഉലു മുറിയുന്ന കാര്യങ്ങൾ. ഈ നഖല എന്നുള്ള പദം, നഖല യൻകുലു, പൊളിക്കുക എന്നുള്ള അർത്ഥമാണ്. അഥവാ നെയ്തെടുത്ത തുണികളുടെ ഒക്കെ നെയ്ത്തുകൾ ഇങ്ങനെ പൊളിക്കുന്നതിന്, അത് വേർപ്പെടുത്തുന്നൊക്കെ എന്ത് പറയും, നഖല എന്ന് ഉപയോഗിക്കലുണ്ട്. അതുപോലെ തന്നെ നഖലൽ ബിനാഉ, കെട്ടിടം പൊളിക്കുക. അതുപോലെ തന്നെ ഫിഖ്ഹിന്റെ കിതാബുകളുടെ ഒക്കെ അവസാനത്തിൽ കാണാം, നഖല ഹുക്കുമുൽ ഖാലി, ഖാലിയുടെ ഹുക്കുമ് പൊളിക്കണേ പറ്റിയിട്ടൊക്കെ നഖല എന്ന് വാക്ക് ഉപയോഗിക്കലുണ്ട്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, വനവാക്കുലുഹു ഉലു മുറിയുന്ന കാര്യങ്ങൾ. ഐ അതായത് അസ്ബാബി നവാക്കുലുൽ ഉലു, ഈ ഉലു മുറിയാനുള്ള കാര്യങ്ങൾ അർബഅത്തുൻ, നാലെണ്ണമാണ്. നമുക്കറിയാലല്ലേ, അതായത് ഒന്ന് ഗുഹ്യത്തിലൂടെ വലുതും പുറപ്പെടുക, അതുപോലെ തന്നെ ബുദ്ധി നീങ്ങുക, ഗുഹ്യസ്ഥാനം സ്പർശിക്കുക, നാലാമത്തായിട്ട് അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. ഇതൊക്കെ നമ്മൾ ചെറു ക്ലാസ്സുകളിൽ നിന്ന് തന്നെ, മദ്രസ പാഠഭാഗങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചു വരുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല, നമ്മുടെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ പറഞ്ഞല്ലേ, ഉലു മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണമാണ്. അഹദുഹ, അതിൽ നിന്ന് ഒന്നാമത്തത്, തയക്കനു ഹുറൂജ് ഷൈഇൻ, തയക്കനു ഉറപ്പാവലാണ്, ഹുറൂജ് ഷൈഇൻ, വല്ല വസ്തുവും പുറപ്പെട്ടിട്ടുണ്ട് എന്ന്. ഒയിരി മനിയിഹി, അവന്റെ മനിയല്ലാത്ത, അപ്പൊ മനിയല്ലാത്ത വല്ല വസ്തുവും പുറപ്പെടലാണ്. ഐനൻ കാന, അത് തടിയുള്ള വസ്തുവാവട്ടെ, ഔ രീഹൻ, അല്ലെങ്കിൽ കാറ്റുപോലത്തെ തടിയില്ലാത്ത വസ്തുവാവട്ടെ, കാഷ്ടം പോലെ അല്ലെങ്കിൽ മൂത്രം പോലെ തടിയുള്ള വസ്തുവാണ്, അല്ലെങ്കിൽ എന്താണ് തടിയില്ലാത്ത, ഔ രീഹൻ, അല്ലെങ്കിൽ കാറ്റുപോലത്ത ഇതാണെങ്കിലും ശരി, എന്തു ചെയ്യും, ഉലു മുറിയും. റത്തുബൻ ഔ ജാഫൻ, റത്തുബൻ അത് ഈർപ്പമുള്ളതാണെങ്കിൽ, ഔ ജാഫൻ അല്ലെങ്കിൽ ഉണങ്ങിയതാണ്. അതുപോലെ തന്നെ മൊഴ്താദൻ, സാധാരണ പുറപ്പെടുന്ന, കബൗലിൻ മൂത്രം പോലെ, സാധാരണ നമുക്ക് പുറപ്പെടുന്ന മൂത്രം പോലത്താണെങ്കിലും ഉലു മുറിയും. ഔ നാദിറൻ, അല്ലെങ്കിൽ അപൂർവമായി പുറപ്പെടുന്ന വല്ല വസ്തുക്കളുമാണ്, കദമി ബാസൂരിൻ, ബാസൂറിന്റെ രക്തം പോലത്തത് പുറപ്പെടുക, അങ്ങനെയാണെങ്കിൽ ഉലു മുറിയും. ഔ ഐരിഹി, അല്ലെങ്കിൽ ബാസൂറുടെ രക്തമല്ലാത്ത വേറെന്തെങ്കിലുമൊക്കെ പുറപ്പെട്ടു, അങ്ങനെയാണെങ്കിലൊക്കെ എന്ത് ചെയ്യും, ഉലു മുറിയും. ഇംഫസല, അതിന് മുറിഞ്ഞു വീണാലും, ഔല മുറിഞ്ഞു വീണിട്ടില്ലെങ്കിലും എന്താവും, ഉലു മുറിയും. അതായത് നമ്മളുടെ പുറപ്പെടുന്ന വസ്തു സാധാരണ നമ്മൾ കാഷ്ടിക്കുന്നതൊക്കെ പോലെ അത് മുറിഞ്ഞു വീണു, അതല്ല ഇനി അല്പം പുറപ്പെട്ടു, അങ്ങനെ അതാണ് ഔല എന്ന് പറഞ്ഞത്. ഔല നല്ലൊരു ഉദാഹരണം ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഔല, അല്ലെങ്കിൽ മുറിഞ്ഞു വീഴാത്താണെങ്കിലും ഉലു മുറിയും. കദൂദത്തിൻ, പുഴു പോലെ, ആ പുഴു എങ്ങനെ പുറപ്പെട്ടു, അഹ്റജത്ത് റഇസഹ, അത് അതിന്റെ തല പുറത്തേക്കിട്ടു, സുമ്മറജഅത്ത്, പിന്നതുള്ളിലേക്ക് തന്നെ മടങ്ങി, അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യും, ഉലു മുറിയും. ഇപ്പൊ പുഴു എന്നൊക്കെ പറയുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ എപ്പോഴുണ്ട്, ഈ കുട്ടികൾക്കൊക്കെ വിരട ശല്യം ഉണ്ടാവും, അപ്പൊ ആ സമയത്ത് അവർ കാഷ്ടിക്കുമ്പോ ഒക്കെ എന്ത് ചെയ്യും, കുതത്തിലൂടെ എന്തുപോലും പുഴുക്കൾ വരും, അതാണ്. അപ്പൊ പുഴു എന്ത് ചെയ്തു, അല്പം തല പുറത്ത് കിട്ടു, ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ അത് പോയാലും ശരി, എന്ത് ചെയ്യും, ഉലു മുറിയും. ഏതിലൂടെ പുറപ്പെടുക, മിൻ അഹദി സബീലൈ മുതവല്ലിഇ, ഉലു ഉള്ളവന്റെ രണ്ടാലൊരു വഴിയിലൂടെ. രണ്ടാലൊരു വഴി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നുണ്ട്, ദുബറൻ കാന ഔ കുബലൻ, അത് മുൻദോരത്തിലൂടെയോ പിന്തോരത്തിലൂടെയോ ഉലു ഉള്ളവന്റെ രണ്ടാലൊരു വഴിയിലൂടെ ഈ പറയപ്പെട്ട രീതിയിൽ മനിയല്ലാത്ത വല്ല വസ്തുക്കളും പുറപ്പെട്ടാൽ, പുറപ്പെട്ടു എന്ന് ഉറപ്പായാൽ എന്താകും, ഉലു മുറിയും. അൽ ഹയ്യി, ജീവനുള്ള, അപ്പൊ ജീവനുള്ള ആളാവണം. അതിവിടെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാല്,
ഇപ്പം മയ്യത്ത് മയ്യത്തിന് നമ്മൾ എന്ത് ചെയ്തു, ശരിക്ക് കുളിപ്പിച്ചു, ഉലുവൊക്കെ ഉണ്ടായി കൊടുത്തു. അതിനുശേഷം മയ്യത്തിൽ നിന്ന് വല്ല മലമോ അല്ലെങ്കിൽ അങ്ങനത്തെ രക്തമോ എന്തെങ്കിലുമൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയോ എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഉലുവ ചെയ്തു കൊടുക്കേണ്ടയോ അല്ലെങ്കിൽ വീണ്ടും കുളിപ്പിക്കാൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മളാ പുറപ്പെട്ട നെജസ് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അവിടുന്ന് വൃത്തിയായി കൊടുക്കേണ്ടി വരും, അല്ലാതെ വീണ്ടും ഉലു പുതുക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഹയ്യ എന്ന് പറയാൻ കാരണം. അപ്പൊ ജീവനുള്ള മുത്തവൽ ഉലു ഉള്ളവന്റെ രണ്ടാലൊരു വഴിയിലൂടെ വല്ല വസ്തുക്കളും അനിയല്ലാത്ത വല്ല വസ്തുക്കളും പുറപ്പെട്ടു എന്ന് ഉറപ്പായാലാണ്. ദുബറൻ കാനവ് കുബിലൻ, അത് മുൻദോരത്തിലൂടെ ആണെങ്കിലും ശരി പിന്തോരത്തിലൂടെ ആണെങ്കിലും ശരി. ഇനി വലവുകാന ഹാരിജി ഹാരിജുൽ ഹാരിജു ബാസൂറൻ, വലവു കാനഞ്ഞ് പുറപ്പെട്ടു ഹാരിജുൽ ബാസൂറൻ, ബാസൂറ പുറപ്പെട്ടാലും ശരി. ഇപ്പൊ നമുക്കറിയാലോ അൾസസ് അല്ലെ, അഥവാ അൾസസ് അല്ല ബാസൂറക്ക് ഇപ്പൊ എന്തേന്നു, ആ എന്തായാലും മൂലക്കുരു, മൂലക്കുരു പുറപ്പെടുക. വലവു കാന ഹാരിജൻ ഹാരിജു ബാസൂറൻ, ഞാൻ പുറപ്പെട്ടത് ബാസൂറയാണെങ്കിലും ശരി. എന്ത് ചെയ്യും, വലവു കാന ഹാരിജുൽ ബാസൂറൻ, വലവു കാന ആണെങ്കിലും ശരി, ഹാരിജുൽ ബാസൂറൻ ആ പുറപ്പെട്ടത് മൂലക്കുരിയാണെങ്കിലും ശരി. എന്ത് ചെയ്യും, ഉലു മുറിയും. അതാണ് എന്താണ്, നാബിത്തൻ ദാഹില ദുബിരി, കുദത്തിന്റെ ഉള്ളിൽ വളർന്നുണ്ടാകുന്ന ഒന്നാണ്, അഥവാ പിന്തോരത്തിന്റെ ഉള്ളിൽ വളർന്നുണ്ടാകുന്ന ഒന്നാണ്. അപ്പൊ ഹറജ, അപ്പോൾ അത് പുറപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്തു, അതാ പിന്തോരത്തിൽ നിന്ന് പുറപ്പെട്ടു. ഔ അല്ലെങ്കിൽ സാദ ഹുറൂജിഹി, അതിന്റെ പുറപ്പെടൽ അധികരിച്ചു. അതായത് ഇപ്പൊ നമുക്ക് ഈ അസുഖമുള്ളവർക്കൊക്കെ അറിയാം, കാരണം അത് ഇടക്കിടക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഉലു ഉണ്ടാക്കുമ്പോൾ തന്നെ അല്പം അത് പുറത്തേക്ക് വന്നിട്ടേ കാരണം. പക്ഷേ നമ്മൾ ഉലു ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് എന്ത് ചെയ്തു, ആദ്യത്തേക്കാൾ കൂടുതലായിട്ട് പുറത്തേക്ക് വന്നാൽ എന്ത് ചെയ്യും, ഉലു മുറിയും. മനസ്സിലായിണ്ടാവില്ല അല്ലേ. അതായത് ഈ ബാസൂറ, അതായത് നമ്മുടെ മലദ്വാരത്തിന്റെ ഉള്ളിൽ വളർന്നുണ്ടാകുന്ന ഒന്നാണ് ബാസൂറ. ആ ബാസൂറ പുറപ്പെട്ടു, അന്നൊക്കെ അത് മുഴുവനായിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു, അപ്പോൾ ഉലു മുറിയും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഉലു ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ചത് പുറപ്പെട്ട് നിന്നിരുന്നു, എന്നിട്ട് നമ്മൾ ഉലു ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ പുറപ്പെട്ടൊന്നും ഇവിടെ അധികരിച്ചു. അങ്ങനെയാണെങ്കിലും ശരി, ഉലു മുറിയും. ലാക്കിൻ, എങ്കിലും അഫ്ത ഫത്വ നൽകിയിട്ടുണ്ട് അല്ലാമത്തുൽ കമ്മാലു റദ്ദാദു റഹ്മഹുല്ല, മഹാനവറുകൾ ഫത്വ നൽകിയിട്ടുണ്ട് ബി അദമി നഖ്ലി, ഉലോ മുറിയുകയില്ല എന്നതുകൊണ്ട് ഫത്വ നൽകിയിട്ടുണ്ട്. ബി ഹുറൂജി ബാസൂരി, ബാസൂറ പുറപ്പെടൽ കൊണ്ട് നഫ്സിഹി, അത് മാത്രം പുറപ്പെടൽ കൊണ്ട്, അഥവാ ബാസൂറ മാത്രം ഇങ്ങോട്ട് പുറത്തു വന്നാൽ ഉലോ മുറിയില്ല എന്ന് കമ്മാലു റദ്ദാദ് എന്ന മഹാനവറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫത്വ നൽകിയിട്ടുണ്ട്. ഇദ്ദേഹം നമ്മുടെ മദ്ഹബുകാരൻ തന്നെയാണ് ട്ടോ. ബൽ എന്നല്ല, ബിഹാരിജി മിൻഹു അതിന് പുറപ്പെടൽ കൊണ്ടാണ് കദമി, രക്തം പോലോത്തത്. അപ്പൊ രക്തം പോലോത്തത് പുറപ്പെടൽ കൊണ്ടാണ് എന്ത് ചെയ്യ, ഉലു മുറി, അല്ലാതെ ബാസൂറ മാത്രമായിട്ട് അത് പുറത്തേക്ക് വന്നു വെച്ചിട്ട് എന്ത് ചെയ്യൂല, ഉലു മുറിയൂല എന്ന് മഹാനവറുകൾ ഫത്വ നൽകിയിട്ടുണ്ട്. അതിന് രക്തം പോലോത്ത വേറെന്തെങ്കിലും പുറപ്പെട്ടാലുള്ളൂ എന്ത് ചെയ്യുക, ഉലു മുറിയ, വെറും ബാസൂറ പുറപ്പെട്ടു വെച്ചിട്ട് ഉലു മുറിയൂല എന്നൊക്കെ അഭിപ്രായം ആര് എന്ന് മഹാനവറുകൾ ഫത്വ നൽകിയിട്ടുണ്ട്. എന്നാൽ വൻ മാലിക്കി, മാലിക്കി ഇമാമിനെ തൊട്ടുണ്ട് ലാ യംതക്കിലുൽ ഉലു, ഈ ഉലു മുറിയുകയില്ല ബി നാദിരിൻ, അപൂർവമായത് പുറപ്പെടൽ കൊണ്ട്. നമ്മൾ മേലെ പറഞ്ഞല്ലോ അപൂർവമായതാണെങ്കിലും സാധാരണ പുറപ്പെടുന്നതാണെങ്കിലൊക്കെ ഉലു മുറിയൊന്ന്, എന്നാൽ മാലിക് മദ്ഹബ് പ്രകാരം അപൂർവമായത് പുറപ്പെടൽ കൊണ്ട് ഉലു മുറിയൂല. അപ്പോ ഇത്തരത്തിലുള്ള അപൂർവമായി ഉണ്ടാകുന്ന വല്ല അസുഖങ്ങൾ ബാസൂറ പോലത്തെ, അപ്പൊ അതൊന്നും പുറപ്പെട്ടാൽ ഉലു മുറിയൂല എന്നാണ് മാലിക് മദ്ഹബ് പ്രകാരം. ഇപ്പോ ഈ ഒരു അസുഖം എന്നൊക്കെ പറയാൻ വളരെ പ്രയാസമുള്ള അസുഖമാണ്. അപ്പൊ ഒരാൾക്ക് ഒരു നിലക്കും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ ഇതൊക്കെ പിടിച്ചിട്ട് അമൽ ചെയ്യേണ്ടി വരും, കാരണം അത്രയും ചിലർക്ക് നന്നായിട്ടുണ്ടാവുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ വളരെ പ്രയാസമായി കാരണം ഈ സമയത്ത് ഉലു ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോ ഈ മാലിക് മദ്ഹബൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചിലപ്പോൾ സ്വീകരിക്കേണ്ടി വരും. അപ്പോ മാലിക് മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരം മാലിക് ഇമാമിനെ തൊട്ട് പറഞ്ഞിട്ടുണ്ട് ലാ എന്തക്കിലുൽ ഉലു, ഉലു മുറിയുകയില്ല ബിനാദിരിൻ, അപൂർവമായത് പുറപ്പെടൽ കൊണ്ട്.
അപ്പൊ എല്ലാവർക്കും ക്ലാസ്സൊക്കെ മനസ്സിലായിണ്ടാവില്ലേ. അപ്പൊ നമ്മളിന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉലോ മുറിയുന്ന ഒന്നാമത്തെ കാര്യമാണ്. അപ്പോ ജീവനുള്ള പിന്നെ ഉലോ മുറിയുന്ന പിന്നെ ഉലോ ഉണ്ടാവണല്ലോ. അപ്പൊ ജീവനുള്ള ആളുടെ രണ്ടാലൊരു വഴിയിലൂടെ മനിയല്ലാത്ത വല്ലതും പുറപ്പെട്ടു എന്ന് ഉറപ്പാവലാണ്. ഇവിടൊക്കെ ഉറപ്പാവലാണ് അല്ലേ, അതൊക്കെ നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതാ പിന്നെ സംശയമാണ് പുറപ്പെട്ടോ ഇല്ലേ എന്നുള്ളത്. പുറപ്പെട്ടു എന്ന് ഉറപ്പായാലാണ് നമ്മൾ മുറിയുക. അപ്പൊ ഇൻഷാല്ലാഹ് എല്ലാവരും ശരിക്കും മസ്അലകളൊക്കെ മനസ്സിലാക്കുക, അതുപോലെ തന്നെ അർത്ഥം വെക്കുമ്പോഴൊക്കെ ശരിക്കും നോക്കി മനസ്സിലാക്കുക. പിന്നെ ഇൻഷാല്ലാഹ് നമ്മുടെ തയമ്മുമിന്റെ മറ്റുള്ള രൂപങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ദർസ് തുറന്നതിന് ശേഷം അതിന്റെ വിശദമായ രൂപങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് തയമ്മം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വിശദീകരിക്കാം ഇൻഷാല്ലാഹ്. അപ്പൊ എല്ലാ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക, അള്ളാഹു നമ്മുടെ ഇൽമിലൊക്കെ ബറക്കത്ത് ചൊരിയുമാറാകട്ടെ, നാഫിയ ഇൽമ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും.